Hi friends, welcome to my YouTube channel. In the name of the home ground lana, either Asia a 2 million exotic farm mana, e Nikin the Salatamatram, Idivatanche acrolam under Pinna Matidanda Salatite, total emba the acrolam virina, Falavursha, Taigalum, fruits macamedi campetia, 2 million farm mana, Namaka Vishasta the Oda, Mangi, numbered Salatavacam Batana, fruits gulda, shady, other rambutan, fulla, sanning in Eula, Ella Videshe inam parangalan kitten or Salatan in Ulada. They know Kikulum, Billy, a pala, Saisilula, Rambutana, Fulla, Sanning, and all the Chedilum, Ivida Medican Gritum, and the Matra Mella, Yanivita, 2 Riparte, the Gunda, Arakilata, Chucky and Dutta, Arakilata, Chucky and down the Plavinda, the Eagle of Canada, Adapole, Vivita Taratilula, fruits in the planter, and Vidu Lada. Upon Idana, in the video, you would a carnicina, Pivida one, Istamula Taratilula plantsum, Akanamuka Medicam, Selectiam. Kilipadon and Barinato, the Sherikur Tunnel Marijuana. Either in your garden, elam peanut butter anna. Am Cariella peanut butter, Sherikuru fruit anna, Dodapur Tunnel Maramite, the Makamita, the Kamalakana, and Fungi Ulur Shediana. Rambutan de Korea, the varieties on the top. She in 18 and 82 Nalla fruit, Yana, or about a brush made it under the which in Okumba, the Korsivalipa Mulla, Kurul and the Bitavaran Vilpa Mulla, N18 anna, Adabol and a Manya Kendurta. This is Taiwan Perian. Taiwan Perian is a seedless and a fleshy and a mother. You can see the other one. 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 You അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാവുകളുണ്ട് ഈ വിയറ്റ്നാം ഏർലി ഒക്കെ എനിക്ക് ഒരു വർഷം ഒന്നേകാൽ വർഷത്തിനുള്ളിൽ കായ്ക്കും എൻ്റെ വീട്ടിൽ 2 പ്ലാവുണ്ട് നിറച്ച് കായ്ക്കാറുണ്ട് പ്ലാവിനോടൊപ്പം തന്നെ കേട്ടോ ഒരുപാട് മാവിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ 7 തരത്തിലുള്ള മാവ് ഇപ്പോൾ ഞാൻ കണ്ടു അതിനകത്ത് പ്രിയൂറ കൊളമ്പ് കല്ലുകെട്ടി കൊശ്ശേരി മാവ് അങ്ങനെ ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട് ഈ മാവൊക്കെ മേടിച്ച് വെച്ചാൽ 2 വർഷം 3 വർഷം കൊണ്ട് നന്നായി മാങ്ങയുണ്ടാവും അപ്പം നല്ല മാവിൻ്റെകൾ വേണമെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി ഇത് ശരിക്കും നമുക്ക് വളരെ പെട്ടെന്ന് വരാൻ പറ്റുന്ന എരിമേലിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഹോം ഗ്രൗണ്ട് അപ്പോൾ എല്ലാവരും വന്നാൽ ഇവിടെ വിശ്വസ്തമായ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകൾ മേടിക്കാം അതോടൊപ്പം തന്നെ സീസണിൽ വന്നാൽ ഇവിടെ എല്ലാ ഫ്രൂട്ടും മേടിക്കാൻ കിട്ടും റംബുട്ട ഇത് ശരിക്കും ഒരു മദർ ഗാർഡൻ ആണ് കേട്ടോ ശരിക്കും അവർക്ക് ധാരാളം ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ റംബുട്ടാനാണ് ഇവിടെ കാണാറുള്ളത് ഫുലാസാൻ റംബുട്ടാൻ മാംഗോസ്റ്റിൻ ഇതൊക്കെ സീസണൽ ഫ്രൂട്ട്സ് ആണ് ആ സമയത്ത് വന്നാൽ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഇവിടുന്ന് മേടിക്കുകയും ചെയ്യാം ഇത് സാന്തോൾ എന്ന് പറഞ്ഞിട്ടൊരു തണൽ മരമായിട്ടും ഒരു ഫ്രൂട്ടിൻ്റെ മരമായിട്ടും ഒക്കെ നമുക്ക് മുറ്റത്ത് നടാൻ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇത് നമ്മുടെ തായ്ലൻഡിൻ്റെ ചാമ്പകളാണ് ഒരു 3-4 വെറൈറ്റി ചാമ്പയുണ്ട് ഇവിടെ അതോടൊപ്പം ഇത് ജംബോട്ടിക്കയാണ് കേട്ടോ അപ്പോൾ മരമുന്തിരി എന്നറിയപ്പെടുന്ന ജംബോട്ടിക്കയാണ് അതുപോലെ മിക്കവാറും എല്ലാ വെറൈറ്റിയിലുള്ള ചെടികളും ഇവിടെ മേടിക്കാൻ കിട്ടും നമുക്ക് വീട്ടിൽ ഇപ്പം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് എല്ലാ സാധനവും മേടിച്ച് വീട്ടിൽ തന്നെ വെക്കാം അപ്പം അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അപ്പം വിശ്വസിച്ച് ഇവിടെ വന്ന് മേടിക്കാം ഇത് മിറക്കിൾ ഫ്രൂട്ട് ആണ് കേട്ടോ ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് അതിന് ശേഷം എന്ത് സാധനം കഴിച്ചാലും മധുരമായിട്ടേ തോന്നുള്ളൂ അതിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ട് ഇവിടെ തൈ മേടിക്കാൻ കിട്ടും നമുക്ക് വീട്ടിലൊക്കെ വാങ്ങി വെക്കാം ഇത് മിറക്കിൾ ഫ്രൂട്ടാണ് ഇത് വൈറ്റ് ഞാവലാണ് കേട്ടോ വെള്ള ഞാവല് നമ്മൾ സാധാരണ ചുമന്ന ഞാവല് കാണാറുണ്ട് പക്ഷേ ഇത് വെള്ള ഞാവലാണ് ഇത് നമ്മുടെ ഇലിമ്പം പുളി എന്ന് പറയുന്ന ഒരു പുളിയാണ് സ്റ്റാർ പുളി എന്നൊക്കെ പറയില്ലേ ആ സാധനമാണ് ഇതിന് പക്ഷേ നല്ല മധുരമാണ് കഴിക്കാൻ നല്ല സ്വീറ്റാണ് അതുപോലെ തന്നെ സപ്പോട്ട ബനാന സപ്പോട്ട അങ്ങനെ പലതരത്തിലുള്ള സപ്പോട്ടയുടെ ഇനങ്ങൾ ഇവിടെയുണ്ട് അപ്പം ഇത് കണ്ടോ ചെറിയൊരു ചിക്കു മരമാണ് നിറച്ച് ചിക്കു ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഇവിടുന്ന് പേരയും ചിക്കും ഒക്കെ മേടിക്കുമ്പോൾ നമുക്കത് കായോടുകൂടി തന്നെ മേടിച്ചുകൊണ്ട് വെക്കാൻ പറ്റും ഇത് കണ്ടോ വലിയ വലിയ റംബുട്ടാൻ N18 ആണ് ഇത് വലിയ മരമായിട്ടാണ് നിൽക്കുന്നത് അത് 2000 രൂപയാണ് ആ പ്ലാന്റിൻ്റെ വില ഇപ്പം മേടിച്ചുകൊണ്ട് വെച്ചാൽ നമുക്ക് ഈ സീസണിൽ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും
വളരെ പെട്ടെന്നുണ്ടാവും. അതുപോലെ പീനട്ട് ബട്ടർ ആയാലും ബാക്കിയുള്ള എല്ലാത്തരം ഫ്രൂട്ട്സുകളും വാങ്ങി വെച്ചിട്ട് അവർ പറയുന്ന ആ ടൈമിനുള്ളിൽ തന്നെ കായ്ക്കും. മാംഗോസ്റ്റിന് മാത്രമേ ഉള്ളൂ സീഡ് ഇട്ട് കിളിപ്പിക്കുന്നേ. അതിനൊരു കുറച്ച് തണൽ വേണം, തണലത്താണ് അത് കൂടുതലായിട്ട് കായ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് വെറൈറ്റി, ഏകദേശം ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ 25 ഏക്കറോളം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ അതിൻ്റെ വലിപ്പം. അതുപോലെ പ്ലാന്റുകൾ മേടിക്കാനുണ്ട്. ഇത് സീഡ്ലെസ് നാരങ്ങയാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്, പക്ഷെ നിറച്ച് കായുണ്ട്. അപ്പം നമുക്ക് നാരങ്ങ വെള്ളം ഇടാനൊക്കെ പറ്റിയ നല്ല നാരങ്ങയാണ്. ഇതിനകത്ത് അരിയില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നിറച്ച് കായ്ച്ചു നിൽക്കുന്ന നാരകമുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. ഇത് നമ്മൾ പണ്ടൊക്കെ പറയുന്ന ഒടിച്ചൂത്തി നാരങ്ങയുടെ ഒരു വെറൈറ്റിയാണ്, പക്ഷേ അതിനകത്ത് സീഡ്ലെസ് ആണെന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഇത് തെങ്ങുകളാണ്, ഒരുപാട് തെങ്ങിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് വീട്ടിലൊക്കെ വാങ്ങി വെച്ചാൽ കരിക്ക് കുടിക്കാനൊക്കെ പറ്റിയ ചെറിയ തരം തെങ്ങുകൾ. പിന്നെ മാവ്, പ്ലാവ്, റംബുട്ടാൻ, അബിയു, പേര, മാംഗുസ്റ്റിൻ, ഫുലാസാൻ, ഇങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ടും ഇവിടെയുണ്ട്. എപ്പോഴും ഈ ഫാമിൽ നിറയെ ആളുകളാണ് കേട്ടോ, വിസിറ്റേഴ്സ് ഒരുപാടുണ്ട്. ഇത് അബിയു ആണ്, അത് നിറച്ച് കായ്ച്ച് നിൽപ്പുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള ഫ്രൂട്ടാണ്, കഴിക്കാനും വളരെ ടേസ്റ്റ് ഉള്ള ഒരു പുതിയ തരം ഫ്രൂട്ടാണ്. റീസെൻ്റായിട്ട് വന്നൊരു ഫ്രൂട്ടാണ് കേട്ടോ, പണ്ടൊന്നും നമ്മൾ ഈ അബിയു കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറേ മരങ്ങളുണ്ട്, നിറച്ചിതുണ്ട്. ഇതിനകത്ത് മൊത്തം മാംഗുസ്റ്റീനാണ് വെച്ചിട്ടുള്ളത്, കൂടുതലും മാംഗുസ്റ്റീനാണ് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള കുറേ വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. ഇത് ഒരുപാട് സ്ഥലത്ത് വരെ മദർ പ്ലാന്റുകൾ നട്ടിട്ടുണ്ട്. ഇത് അബിയു ആണ്, അബിയിൽ കായൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള മദർ പ്ലാന്റുകളാണ് ഈ സൈഡ് മുഴുവൻ നട്ടേക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒരു ശരിക്കും ഒരു പുഴയുടെ സൈഡ്, ഒരു മലയടിവാരം മൊത്തവും ഇങ്ങനെയുള്ള മദർ പ്ലാന്റുകളാണ് നട്ടേക്കുന്നത്. അതിനകത്തോട് നമുക്ക് വണ്ടി ഓടിച്ച് പോയിട്ട് കാണാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം റംബുട്ടാനാണ്, പലതരത്തിലുള്ള റംബുട്ടാന്, അങ്ങനെയുള്ള മാവുകൾ, പ്ലാവുകൾ, ഇങ്ങനെയുള്ള എല്ലാ പ്ലാന്റുകളും ഈ ഇതിനകത്ത് നട്ടിട്ടുണ്ട്. മദർ പ്ലാന്റുകളാണ്. റംബുട്ടാൻ്റെ സമയത്തൊക്കെ വന്നാൽ നിറച്ച് ഫ്രൂട്ടോടുകൂടി അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം പിന്നീട് ഒരിക്കൽ. ഒരിക്കൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ആ സീസണിൽ. ഇങ്ങനെ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ട് ഓരോ ഏരിയയിലും ചെറിയ ചെറിയ പ്ലാന്റുകൾ അവർ നടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ മദർ പ്ലാന്റുകൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് കൂടുതലവർ ബഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇങ്ങനെ പല വഴിയായിട്ട് തിരിഞ്ഞ് പോവുകയാണ് ചെയ്യണേ. അത് താഴെ ചെല്ലുമ്പോൾ ഓരോരോ ലെയറായിട്ട് ആണ് കൃഷി ചെയ്തേക്കുന്നത്. തട്ടുകൾ പോലെയാണ് കൃഷി ചെയ്തേക്കുന്നത്. താഴോട്ടുള്ള ഭാഗത്ത് തട്ട് തട്ടായിട്ട് അവിടെ ഒരുപാട് ഷെഡുകളും അതിനകത്ത് പലതരത്തിലുള്ള ചെറിയ ചെറിയ ചെടികൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അത് വളരുന്ന അനുസരിച്ച് മുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, തീരെ ചെറിയ ചെടികളാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴെല്ലാം കാണുന്നത് ഇങ്ങനെയുള്ള പോളി ഹൗസുകളും ഷെഡുകളുമാണ്. ഇതിനകത്താണ് എല്ലാ പ്ലാന്റ്സുകളും കൃഷി ചെയ്യുന്നത്. ഇവിടുന്ന് കുറേ ദൂരമുണ്ട് കേട്ടോ. ശരിക്കും ഈ ഫാമിൽ വന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ദൂരത്തോളം ഉണ്ട് ഈ ഫാം. ഇതിനകത്ത് ഓരോ ഏരിയയിലും ഓരോ ടൈപ്പിലുള്ള മരങ്ങളാണ് നട്ടേക്കുന്നത്. ഓരോ വെറൈറ്റി അനുസരിച്ച് ഓരോരോ സ്ഥലത്തും ഓരോ ഷെഡിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെറൈറ്റീസ് മാറിപ്പോവാതെ ഇതേ കണ്ടോ, ഈ സ്ഥലത്ത് തീരെ ചെറിയ പ്ലാന്റുകളാണ്. അവിടെ ഇറങ്ങാൻ പറ്റില്ല. കുറേയധികം ചെറിയ പ്ലാന്റുകൾ നട്ടുവെച്ചിട്ടുണ്ട്. ഫാമാണ് ഇത് കണ്ടോ. ഇത് ചെറിയ ചെടികൾ, വലിയ ചെടികൾ എല്ലാം ഇവർ ഇതേപോലെ ഗ്രീൻ ഹൗസ് കെട്ടി ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം ഫാമിൽ അവർ ചെറിയ ചെറിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ടാണ്. നമ്മുടെ അടുത്തുള്ള എല്ലാ നേഴ്സറികളിലും പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ഹോം ഗ്രൗണ്ട് വലിയ നേഴ്സറിയാണ്. നോക്കിക്കോളൂ. ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് ഈ രണ്ട് മലകളുടെ ഇടയ്ക്കൂടെ ഒരു നല്ല പുഴ ഒഴുകുന്നുണ്ട്. അതിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇവർക്ക് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം മിറക്കിൾ ഫ്രൂട്ടിൻ്റെ ചെറിയ ചെറിയ തൈകളാണ് ഇതിനകത്തുള്ളത്. ഇതേപോലെ താഴോട്ടുള്ള എല്ലാ സ്ഥലത്തും പോളി ഹൗസ് പോലെ ചെയ്തിട്ട് നിറയെ താഴെ കണ്ടോ ആ പുഴയുണ്ട്. ആ പുഴയുടെ സൈഡാണ്. അപ്പോൾ വെള്ളത്തിനൊക്കെ സൗകര്യമുണ്ട്. ഇതെല്ലാം മദർ പ്ലാന്റുകളാണ്. ഒരു സമയത്ത് ഇവിടെ വന്നാൽ ഫ്രൂട്ട് മാത്രമേ കാണാനുള്ളൂ. അത്ര വിശാലമായ ഒരു നേഴ്സറിയാണ്. എല്ലാം ഇതേ കണ്ടോ, മാവൊക്കെ വളരെ കുറ്റിച്ച് നിൽക്കുന്നത്. ഇത് ഇങ്ങനെ ഒരുപാട് സ്ഥലം ചേർന്നിട്ടാണ് ഈ നേഴ്സറി. ചെറിയ നേഴ്സറി അല്ല കേട്ടോ. അപ്പോൾ വരുന്നവർക്ക്
ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇത് അബിയുവിൻ്റെ തൈകൾ മാത്രം ഉള്ള ഒരു ഏരിയ ആണ്. മേളിൽ മറ്റൊരു ഫ്രൂട്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ശരിക്കും നിറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഇവർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇതെന്താ പറയുക, ജാതിക്കയാണ് കേട്ടോ. ജാതിക്ക കായ്ച്ച് നിൽപ്പുണ്ട്. ജാതിക്ക ഇതെല്ലാം അങ്ങനെ ഓരോരോ പോളി ഹൗസ് കൊടുത്തിട്ട് അതിനകത്തെല്ലാം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കാണാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വണ്ടി ട്രിപ്പൊക്കെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത്. നാളെ അവർ കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഇത് മൊത്തം വണ്ടിയിലാക്കി വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ ഓരോ സ്ഥലത്തേക്ക്, ഇത് കണ്ടോ ചെറിയ മഞ്ഞൊക്കെ ആയി തുടങ്ങി. ഞാൻ വന്നത് വൈകിട്ടാണ്, അപ്പോൾ എനിക്ക് ശരിക്കും നന്നായി വീഡിയോ എടുക്കാൻ പറ്റണില്ല, കാരണം കുറച്ച് ലേറ്റായിപ്പോയി. അത്യാവശ്യം ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സൊക്കെ മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഹോം ഗ്രൗണ്ടിലേക്ക് വരിക. ടാഗോട് കൂടിയ തന്നെ പ്ലാന്റ്സ് മേടിച്ച് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ.